ഏയ് മോൾ, ഇനി ഇങ്ങനെ കരയരുത്. നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞു, ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? മോൾ അത് മറന്നുകളാ. മറക്കാൻ മറക്കാൻ പറ്റണില്ല അച്ഛാ. വല്യൂ എന്നെ അടിച്ചപ്പോ അമ്മ തന്നൊരു കമ്മലെ ഇങ്ങോട്ട് തെറിച്ചു പോയി. അയ്യോ കഷ്ടമില്ല. ഈ രാത്രിയില് അതിനെവിടെ പോയി നോക്കാനാ മോളെ? ആ കമ്മലമ്മയുടെ ജീവനായിരുന്നു. എത്ര ബുദ്ധിമുട്ട് വന്നപ്പോഴും അതൊന്ന് പണയം വെക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പോ നേരം വെളുത്തിട്ട് നോക്കാം. അല്ല, രണ്ടുപേരും ഒന്നും കഴിച്ചില്ലല്ലോ. അച്ഛൻ പോയി എടുത്തോണ്ട് വരാം, നിങ്ങൾ ഇരിക്കേ. ഒന്നും വേണ്ട അച്ഛാ, വിശപ്പില്ല. ചേച്ചി അച്ഛനോട് മറ്റേ കാര്യം പറ. എന്താ എന്താ മോളെ, എന്താ കാര്യം? അത് അത് പിന്നെ ഞാനും അനിയനും നാട്ടിലേക്ക് പോവാ. എന്റെ അച്ഛനെങ്കിലും ഇവിടെ സമാധാനായിട്ടിരിക്കും. ശമ്പളം കിട്ടുമ്പോൾ ബാങ്ക് വഴി അയച്ചാ മതിയല്ലോ. അതിന് അയ്യോ എന്റെ മോളെ, നീന്തി പറയുന്നേ. ദേഷ്യം വന്നപ്പോ മേഡം അങ്ങനെയൊക്കെ പെരുമാറിയെന്നേ ഉള്ളൂ. മോളുടെ അമ്മയുടെ ഫോട്ടോ ആരെങ്കിലും നശിപ്പിച്ച മോള് സഹിക്കൂ. അതുപോലെ ദേഷ്യം വന്നപ്പോ ഇതൊക്കെ അച്ഛൻ പറഞ്ഞ് ശരിയാക്കാം. ശരിയാവും, നാളെ ആവട്ടെ. നീ സമാധാനപ്പെട്. വേണ്ട വേണ്ട അച്ഛാ, അത് ശരിയാവില്ല. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതന്നെയാ ഇപ്പൊ നല്ലത്. അനിയൂടാ വാ, എല്ലാം എടുത്തു വെക്കാം. വായോ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ നിന്റെ നിഴല് പോലും ഉണ്ടാവരുത് ഇവിടെ. പോ, ദൂരെ പോവാൻ.